ശ്രീ മുരുകൻ തിരു എന്നത് ഹിന്ദു മതത്തിലെ ഒരു സുപ്രധാന സംഭവവും ഒരു പവിത്രമായ ആചാരവുമാണ് അത് മുരുകൻ്റെ വള്ളിദേവിയുമായുള്ള ദിവ്യവിവാഹത്തെ പ്രതീകപ്പെടുത്തുന്നു മുരുകനെ യുദ്ധത്തിൻ്റെയും വിജയത്തിൻ്റെയും ദൈവമായി കണക്കാക്കുന്നു ധാരാളം ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലും തമിഴ് സമൂഹത്തിലും ആരാധിക്കപ്പെടുന്നു മുരുകൻ്റെയും ആദിവാസി രാജകുമാരിയായ വള്ളിയുടെയും വിവാഹത്തിൻ്റെ പുനരാവിഷ്കാരമാണ് തിരുക്കല്യാണ ചടങ്ങ് മുരുകൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും പഴനി തിരുച്ചെന്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ ദേവതകളെ പ്രധാനമായും ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് പലപ്പോഴും നടക്കുന്ന ജനപ്രിയവും സന്തോഷകരവുമായ ആഘോഷമാണ് തിരു ചടങ്ങിൽ ഇനി പറയുന്ന പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുന്നു ഘോഷയാത്ര മുരുകയും വള്ളിയുടെയും പ്രതിഷ്ഠകളുടെ മഹാഘോഷയാത്ര വിഗ്രഹങ്ങൾ മനോഹരമായി അലങ്കരിച്ച് രഥങ്ങളിലോ പല്ലക്കുകളിലോ സ്ഥാപിക്കുകയും ക്ഷേത്രപരിസരത്ത് പ്രദീക്ഷണം ചെയ്യുകയും ചെയ്യുന്നു ആചാരങ്ങൾ മുരുകൻ്റെയും വള്ളിയുടെയും വിഗ്രഹങ്ങൾ തമ്മിലുള്ള മാല കൈമാറ്റം അവരുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്ന പ്രതീകാത്മക ആചാരങ്ങൾ പുരോഹിതന്മാരിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ മതപരമായ ആചാരങ്ങൾ ചടങ്ങിൽ നടത്തുന്നു സംഗീതവും നൃത്തവും പരമ്പരാഗത സംഗീതവും നൃത്തപ്രകടനങ്ങളും പലപ്പോഴും ആഘോഷത്തിൻ്റെ ഭാഗമാണ് ഇത് ഉത്സവ അന്തരീക്ഷം വർദ്ധിപ്പിക്കുന്നു ഭക്തിഗാനങ്ങൾ ഭക്തർ മുരുകനും വള്ളിക്കും സമർപ്പിച്ച ഭക്തിഗാനങ്ങളും ഭജനകളും ആലപിക്കും അവരുടെ ഭക്തി പ്രകടിപ്പിക്കുകയും ദിവ്യവിവാഹം ആഘോഷിക്കുകയും ചെയ്യും വഴിപാടുകൾ ഭക്തർ പഴങ്ങളും പൂക്കളും മറ്റു വസ്തുക്കളും ദേവതകൾക്ക് സമർപ്പിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നു തിരുക്കല്യാണം ചടങ്ങ് ഒരു മതപരമായ ചടങ്ങ് മാത്രമല്ല ഒരു സാംസ്കാരിക ആഘോഷം കൂടിയാണ് ഇത് ധാരാളം ഭക്തരെയും തീർത്ഥാടകരെയും ആകർഷിക്കുന്നു ഇതൊരു ശുഭകരമായ അവസരമായി കണക്കാക്കപ്പെടുന്നു ചടങ്ങിൽ പങ്കെടുക്കുന്നവരോ സാക്ഷികളാകുന്നവരോ ഇത് തങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹവും സന്തോഷവും നൽകും എന്ന് വിശ്വസിക്കുന്നു ദക്ഷിണേന്ത്യയിലെ മുരുകൻ ആരാധനയുടെ സമ്പന്നമായ പാരമ്പര്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ഇത് വളരെ ആവേശത്തോടെയും ഭക്തിയോടെയും ആഘോഷിക്കപ്പെടുന്നു